സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസിന്റെ കർക്കടക കിഴിവ് 5 മുതൽ 50% വരെ. കർക്കടക കിഴിവ്, അടിപൊളി കിഴിവ്. സീമാസ് വെഡിംഗ് കളക്ഷൻ, തൊടുപുഴ, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ. അത് പിന്നെ അറിയില്ലേ. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന് കേരള പുലയർ മഹാസഭ, തൊടുപുഴയിൽ നടന്ന കെ പി എം എഫ്, കെ പി വൈ എം എന്നിവയുടെ സംയുക്ത യോഗമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഈ ആവശ്യം ഉന്നയിച്ച് പ്രത്യക്ഷ സമരം ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന് കേരള പുലയർ മഹാസഭ ആവശ്യപ്പെട്ടു. പുലയർ മഹാസഭ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ച പുലയർ യൂത്ത് മൂവ്മെന്റിന്റെയും പുലയർ മഹിളാ ഫെഡറേഷന്റെയും സംയുക്ത കൺവെൻഷനാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. തൊടുപുഴ എൻ എസ് എസ് ഹാളിൽ ചേർന്ന യോഗം കെ പി ഒ എം ജനറൽ സെക്രട്ടറി കെ ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ സമഗ്രവും സൂക്ഷ്മവുമായി വിശകലനം ചെയ്യുകയും പുത്തൻ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഒരു പരിണാമത്തിന് ഈ സംഘടനയെ പരിമപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയക്കാണ് അടുത്ത മാസം നമ്മളൊക്കെ ചർച്ച ചെയ്യുക. 2022 ജൂലൈ മാസം കൊല്ലം ജില്ലയിൽ വെച്ച് കെ പി എം എസിന്റെ സംസ്ഥാന സമ്മേളനം നടത്താം എന്നാണ് സഭയുടെ സംസ്ഥാനങ്ങൾ തീരുമാനിച്ചത്. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് ആകമാനം ഈ സംഘടനയെ കൂടുതൽ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംഘടനാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ജില്ലാ സമ്മേളനം അടക്കം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 12 ജില്ലകൾ കൂടി ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു മാസത്തോടുകൂടി ജൂലൈ 15 മുൻപായി അത്തരം കീഴ്ഘടകങ്ങളുടെ എല്ലാ സംഘടനാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ സംഘടന 50ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. കെ പി എം എസ് അതിന്റെ സുവർണ ജൂബിലി സ്മാരകമാണ് എന്ന് പറയുന്ന കെ പി എം എസ് സുവർണ ജൂബിലി സ്മാരക പഠന ഗവേഷണ കേന്ദ്രം കൊല്ലത്ത് സ്ഥാപിക്കുമ്പോൾ അത് കേരളത്തിലെ കെ പി എം എസ് മാത്രമല്ല രാജ്യത്തെ മുഴുവൻ പട്ടികജനി വിഭാഗങ്ങളുടെയും അഭിമാന സ്തംഭമായി. ഈ നാടിന്റെ സംസ്ഥാന പാതയോട് പട്ടിക വിഭാഗങ്ങളുടെ ഒരു പുതുയിടമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യമാണ് നമ്മൾ അതിലൂടെ നേടിയെടുക്കാൻ പോകുന്നത്. കെ പി എം എഫ് യൂണിയൻ പ്രസിഡന്റ് ശോഭന തങ്കച്ചൻ അധ്യക്ഷയായി. കെ പി എം എഫ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇന്ദിര രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ നേതാക്കളായ സി സി ശിവൻ, എൻ കെ ഗിരീഷ് കുമാർ, സജിതാ കൃഷ്ണൻ, അഞ്ജു, സുനിത രാജീവ്, അച്ചാമ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.